ഹായ് കൂട്ടുകാരെ സയൻസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പദാർത്ഥങ്ങളുടെ അവസ്ഥാ മാറ്റം ഭൗതികമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചുവല്ലോ ഇതുമായി ബന്ധപ്പെട്ട് സാർ നിങ്ങൾക്ക് ചില വർക്കുകൾ തന്നിരുന്നു എല്ലാവരും അത് പൂർത്തിയാക്കിയല്ലോ ഒരു കുട്ടി സാറിന് ചെയ്ത് അയച്ചു തന്ന വീഡിയോ നമുക്കിപ്പോൾ കാണാം കഴിഞ്ഞ സയൻസ് ക്ലാസ്സിൽ നമ്മെ പഠിപ്പിച്ച പദാർത്ഥങ്ങളുടെ അവസ്ഥ മാറ്റം അഥവാ അടിസ്ഥാനമാക്കിക്കൊണ്ട് കളിപ്പാട്ടങ്ങളും രൂപങ്ങളും അണിവ ഇതെല്ലാം മെഴുകുപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടി നന്നായി ചെയ്തു അല്ലേ ഇതുപോലെ ഒരുപാട് കുട്ടികൾ അവസ്ഥാ മാറ്റം ഉപയോഗപ്പെടുത്തി മെഴുകു രൂപങ്ങൾ ഉണ്ടാക്കി അവരുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ ഒരു മാജിക്കുമായിട്ടാവട്ടെ ഇന്നത്തെ തുടക്കം നമുക്ക് ഈ വിളക്ക് കത്തിക്കണം വെള്ളമൊഴിച്ചാണ് കത്തിക്കേണ്ടത് വെള്ളമൊഴിച്ച് വിളക്ക് കത്തിക്കാൻ പറ്റുമോ ഇല്ല എന്നതാണ് വസ്തുത പക്ഷേ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ മാജിക് ആദ്യം അല്പം വെള്ളം ഒന്ന് കുടിക്കാം നല്ല ശുദ്ധമായ ജലം ഞാൻ ഈ വിളക്കിനുള്ളിലേക്ക് വെള്ളമൊഴിക്കുകയാണ് അതിനു മുൻപേ വിളക്ക് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല അപ്പോൾ മൂടിയിൽ എന്തെങ്കിലും ഉണ്ടോ മൂടിയിലുമില്ല ഇല്ല എന്നതാണ് വസ്തുത അപ്പോഴിനി നമുക്ക് വിളക്കിലേക്ക് നിറയെ വെള്ളമൊഴിക്കാം ഞാൻ ഈ തിരിയില്ലാത്ത മൂടി ഉപയോഗിച്ച് വിളക്ക് അടയ്ക്കുകയാണ് കത്തിക്കാൻ ഇവിടെ ഒരു സ്പാർട്ട് ഉണ്ട് ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രമേ തീ കത്തൂ മന്ത്രം ചൊല്ലാം അല്ലേ ഓം ഹ്രീം അബ്ര കണ്ടല്ലോ എല്ലാവരും ഒന്ന് കയ്യടിച്ച് മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണോ വിളക്ക് കത്തിയത് ശാസ്ത്രം പഠിച്ച നിങ്ങൾ അതെന്തായാലും സമ്മതിക്കില്ല വെള്ളമാണോ ഇവിടെ തീ കത്തിയത് വെള്ളമാണ് കത്തുന്നതെങ്കിൽ ഇതിനുള്ളിലാണ് കത്തേണ്ടത് കാരണം വെള്ളം ഇതിനുള്ളിലാണ് നാം തീ കണ്ടത് പുറത്താണ് എങ്കിൽ ആരായിരിക്കും കത്തിയിട്ടുണ്ടാവുക നമുക്ക് ആലോചിക്കാം ഈ സ്പാർക്ക് ലൈറ്റർ ഞാൻ ഇവിടെ കത്തിച്ചാൽ കത്തുമോ ഇല്ലല്ലോ ഇവിടെ കത്തിച്ച സമയത്ത് മാത്രമാണ് തീ പിടിച്ചത് അപ്പോൾ ഈ വിളക്കിനുള്ളിൽ നിന്ന് തീ കത്തുന്ന ഏതോ ഒരു വസ്തു പുറത്ത് വരുന്നുണ്ടാകും അല്ലേ ഇതിനകത്ത് നിങ്ങളാരും കാണാതെ ഞാൻ ചെറിയ ഒരു സൂത്രപ്പണി ഒപ്പിച്ചിരുന്നു വിളക്കിൻ്റെ ഈ മൂടിക്കുള്ളിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവിൻ്റെ ചെറിയൊരു പീസ് ഒളിപ്പിച്ചു വിളക്ക് മൂടിയ സമയത്ത് കാർബൈഡ് വെള്ളത്തിലേക്ക് വീണു ഇനി കത്തിച്ചാൽ കത്തും അപ്പോൾ കത്തിയത് വെള്ളമല്ല എന്നാൽ കാർബൈഡ് ആണോ അത് വിളക്കിനുള്ളിലല്ലേ ഇവിടെ പുറത്താണ് കത്തിയത് ഞാൻ ഇവിടെ സ്പാർക്ക് നൽകിയപ്പോഴാണ് തീ കത്തിയത് എങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഗ്യാസ് സ്റ്റൗവിനെ പോലെ ഏതോ ഒരു ഗ്യാസ് പുറത്തേക്ക് വന്നു അത് ഏതാണെന്ന് നമുക്ക് ആലോചിക്കാം അഞ്ചാം ക്ലാസ്സിലെ ഊർജത്തിൻ്റെ ഉറവകൾ എന്ന യൂണിറ്റിൽ നിങ്ങൾ ഖര ദ്രവ വാതക ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ച വാതക ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് പറയുമോ ശരിയാണ് എൽ പി ജി സി എൻ ജി ഇനിയുമുണ്ടല്ലോ അതെ ഹൈഡ്രജൻ ഒന്നുകൂടി ഉണ്ടല്ലോ അസറ്റിലിൻ അതെ അതാണ് ഇവിടെ കത്തിയത് നാം മൂടി അടച്ച സമയത്ത് ഉള്ളിലേക്ക് വീണ കാൽസ്യം കാർബൈഡ് ജലവുമായി പ്രവർത്തിച്ച് വാതക ഇന്ധനമായ അസറ്റിലിൻ ഉണ്ടായി അതാണ് ഇവിടെ കത്തിയത് അപ്പോൾ ഇവിടെ ഒരു പുതിയ പദാർത്ഥമുണ്ടായി അല്ലേ ഏതാണ് പുതിയ പദാർത്ഥം അസറ്റിലിൻ എന്ന വാതക ഇന്ധനം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ സാറ് ചില പരീക്ഷണങ്ങൾ കാണിച്ചിരുന്നു മെഴക് ചൂടാക്കുന്നു അതുപോലെ അരക്ക് ചൂടാക്കുന്നു ആ സമയത്തൊക്കെ ഏതെങ്കിലും പുതിയ പദാർത്ഥം ഉണ്ടായോ ഇല്ലല്ലോ എന്നാൽ ഇവിടെ ഒരു പുതിയ പദാർത്ഥമുണ്ടായി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്യാം ഈ സ്പൂണിനകത്ത് അല്പം പഞ്ചസാരയെടുത്ത് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കി നോക്കാം അങ്ങനെ ചൂടാക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പഞ്ചസാരയ്ക്ക് വരിക എന്ന് പറഞ്ഞേ ഹാ പഞ്ചസാര ഉരുകും അല്ലേ പഞ്ചസാര കരിയുമെന്നോ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ അയ്യോ പഞ്ചസാര ആവിയായി പോകും ഈ ഊഹങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഏതാണ് ശരിയെന്ന് നോക്കാം ഇനി സ്പിരിറ്റ് ലാമ്പ് കത്തിക്കുകയാണ് ഞാനിതാ പഞ്ചസാര ചൂടാക്കുകയാണ് നിങ്ങൾ പഞ്ചസാരയ്ക്കുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കണം നോക്കൂ പഞ്ചസാര ഉരുകാൻ തുടങ്ങുന്നു ഒപ്പം അതിൻ്റെ നിറം നോക്കൂ ഉരുകിയ ഭാഗത്ത് ആദ്യം ഒരു മഞ്ഞ നിറം വരുന്നു ഇപ്പോൾ ഒരു ബ്രൗൺ നിറം വരുന്നു നോക്കൂ ഇപ്പോൾ പഞ്ചസാര ഒരു പുതിയ പദാർത്ഥമായി മാറി ഏതാണ് പുതിയ പദാർത്ഥം കരി ഇനി ഇത് രുചിച്ചു നോക്കിയാൽ അതിന് പഞ്ചസാരയുടെ മധുരം ഉണ്ടാകുമോ ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്ക് അല്പം മെഴുക് ചൂടാക്കി നോക്കിയാലോ മെഴുക് ചൂടാക്കിയാൽ പഞ്ചസാരയെപ്പോലെ കരിയായി മാറുമോ നമുക്ക് പരീക്ഷിക്കാം നോക്കൂ മെഴക് ഉരുകി ഇത് ഇനിയും ചൂടാക്കിയാൽ കരിയുമോ പഞ്ചസാരയും ആദ്യം ഉരുകയാണുണ്ടായത് കൂടുതൽ സമയം ചൂടാക്കിയപ്പോഴാണ് അത് കരിഞ്ഞു പോയത് എങ്കിൽ മെഴുകിൻ്റെ അവസ്ഥ എന്താകും നമുക്ക് കൂടുതൽ നേരം ചൂടാക്കി നോക്കാം നോക്കൂ എത്ര നേരം ചൂടാക്കിയിട്ടും മെഴുകു കരിയായി മാറുന്നില്ല ഒരു പുതിയ പദാർത്ഥവും ഇവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോൾ നാം രണ്ട് വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് ചെയ്തത് ഒന്ന് പഞ്ചസാര ചൂടാക്കുന്ന പരീക്ഷണം രണ്ടാമത്തേത് മെഴുക ചൂടാക്കുന്ന പരീക്ഷണം രണ്ടും നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയ ഈ പട്ടിക പൂർത്തിയാക്കൂ നമുക്ക് ഒരു പ്രവർത്തനം കൂടി ചെയ്യാം ഇത് മഗ്നീഷ്യം എന്ന പദാർത്ഥം കൊണ്ടുണ്ടാക്കിയ ഒരു റിബൺ ആണ് നമുക്കിത് ഒന്ന് കത്തിച്ചു നോക്കാം മഗ്നീഷ്യം കത്തിച്ചപ്പോൾ കിട്ടിയ ഈ പൊടിയെ നമുക്ക് വീണ്ടും മഗ്നീഷ്യമാക്കാൻ സാധിക്കുമോ ഇല്ല അല്ലേ പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കരിയെ വീണ്ടും പഞ്ചസാരയാക്കി മാറ്റാൻ കഴിയാത്തതുപോലെ മഗ്നീഷ്യം കത്തിച്ചപ്പോൾ കിട്ടിയ പൊടിയെയും നമുക്ക് വീണ്ടും മഗ്നീഷ്യമാക്കി മാറ്റാൻ കഴിയില്ല എന്താണ് കാരണം ഈ രണ്ട് സന്ദർഭങ്ങളിലും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നാം നേരത്തെ പഠിച്ച ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന പേര് പറയാൻ പറ്റുമോ ഭൗതികമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു പുതിയ പേര് ആവശ്യമാണ് ഇവിടെ എപ്പോഴാണ് പഞ്ചസാരയും മഗ്നീഷ്യം റിബണുമൊക്കെ മാറ്റത്തിന് വിധേയമായത് ഊർജം സ്വീകരിച്ചപ്പോഴല്ലേ ഏത് ഊർജ്ജമാണ് സ്വീകരിച്ചത് താപോർജം മഗ്നീഷ്യം കത്തിയ സമയത്ത് ആദ്യം താപോർജ്ജം സ്വീകരിച്ചു പിന്നീടത് താപോർജ്ജവും പ്രകാശോർജ്ജവും പുറത്തുവിടുകയും ചെയ്തു ഇതുപോലെ ഒരു പദാർത്ഥം ഊർജം സ്വീകരിച്ചുകൊണ്ടോ പുറത്തുവിട്ടുകൊണ്ടോ പുതിയ പദാർത്ഥമായി മാറുന്നതിന് പറയുന്ന പേരാണ് രാസമാറ്റം രാസമാറ്റം സ്ഥിരമാറ്റമാണ് ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഓർ ിലീസിങ് എനർജി ഈസ് ടേം ഡാസ് കെമിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച് രാസമാറ്റത്തിലൂടെ ഉണ്ടായ പദാർത്ഥങ്ങളെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതേസമയം ഉരുകിയ മെഴുകോ അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തണുത്തുറയും അത് താൽക്കാലിക മാറ്റമാണ് രാസമാറ്റം സ്ഥിരമാറ്റമാണ് നമുക്ക് ഈ ബലൂൺ ഒന്ന് വീർപ്പിക്കണം ഊതാതെ വീർപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അതാണ് ഞാൻ കാണിക്കുന്നത് അതിനായി ഇവിടെയുള്ള സംവിധാനങ്ങൾ പരിചയപ്പെടാം ഈ കുപ്പിയിലുള്ളത് അല്പം വിനാഗിരിയാണ് ഇത് അപ്പസോഡയാണ് ബേക്കിംഗ് സോഡ നമുക്ക് ഈ ബലൂണിനകത്തേക്ക് അല്പം ബേക്കിംഗ് സോഡ നിറക്കാം ബേക്കിംഗ് സോഡ നിറച്ച ഈ ബലൂണിനെ നമുക്ക് ഈ കുപ്പിയുടെ വായ്ഭാഗത്ത് ഉറപ്പിക്കാം ഇനി നമുക്ക് ബലൂണിനെ പിടിച്ചൊന്ന് നിവർത്താം ബലൂൺ വീഴ്ത്തു വന്നത് എല്ലാവരും കണ്ടല്ലോ എന്തായിരിക്കും കാരണം ഏതോ ഒരു വാതകമുണ്ടായി ബേക്കിംഗ് സോഡ വിനാഗിരിയുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി അതാണ് ബലൂണിൽ നിറഞ്ഞത് എങ്കിൽ ഇവിടെ നടന്നത് ഒരു ഭൗതിക ഭൗതികമാറ്റമാണോ രാസമാറ്റമാണോ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഒരു മാറ്റത്തെ നാം ഭൗതികം രാസം എന്നിങ്ങനെ വേർതിരിക്കുക രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് പുതിയ പദാർത്ഥം ഉണ്ടാകുന്ന സ്ഥിരമായ മാറ്റങ്ങളാണ് രാസമാറ്റങ്ങൾ ഒരു വസ്തുവിൻ്റെ അവസ്ഥയിലോ രൂപത്തിലോ ആകൃതിയിലോ വലുപ്പത്തിലോ ഒക്കെ ഉണ്ടാകുന്ന മാറ്റമാണ് ഭൗതികമാറ്റം അപ്പോൾ ഇവിടെ നടന്നത് ഏത് മാറ്റമാകും ശരിയാണ് ബലൂണിൽ നിറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഒരു പുതിയ പദാർത്ഥമുണ്ടായി അതിനാൽ ഇവിടെ നടന്നത് ഒരു രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് ആണ് കൂട്ടുകാരെ എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണല്ലോ മാങ്ങ പഴുക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ കൃത്യമായി കാരണം പറയണം പഴുത്ത മാങ്ങയെ വീണ്ടും പച്ച മാങ്ങയാക്കി മാറ്റാൻ സാധിക്കുമോ ഇല്ല അല്ലേ എങ്കിൽ മാങ്ങ പഴുക്കുന്നത് സ്ഥിരമായ മാറ്റമാണോ അതോ താൽക്കാലിക മാറ്റമാണോ മാങ്ങ പഴുക്കുന്നത് ഒരു സ്ഥിരമായ മാറ്റമാണ് അതുകൊണ്ട് മാങ്ങ പഴുക്കുന്നത് ഒരു രാസമാറ്റമാണ് എങ്കിൽ പഴുത്ത മാങ്ങ ചീഞ്ഞു പോകുന്നതോ അവിടെയും പുതിയ പദാർത്ഥമുണ്ടാകുന്നു അല്ലേ അതിനെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ മാങ്ങ ചീഞ്ഞു പോകുന്നതും ഒരു രാസമാറ്റം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുപോലെ എത്രമാത്രം രാസമാറ്റങ്ങൾ നടക്കുന്നു നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്യണം ആ ലിസ്റ്റ് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇത് ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ രാസമാറ്റത്തിൻ്റെ ചിത്രീകരണമാണ് ഏതാണത് പ്രകാശസംശ്ലേഷണം അല്ലേ ഇവിടെ ഏത് രൂപമാണ് സ്വീകരിക്കുന്നത് പ്രകാശോർജ്ജം ഈ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുതിയ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് കറക്റ്റ് ഗ്ലൂക്കോസും ും അപ്പോൾ ഊർജം സ്വീകരിച്ച് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് പ്രകാശ സംശ്ലേഷണവും ഒരു രാസമാറ്റമാണ് നമ്മളെല്ലാം വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ടല്ലോ എന്തൊക്കെയാണ് അതിനുപയോഗിക്കാറ് പഞ്ചസാര വെള്ളം നാരങ്ങ അല്ലേ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നടക്കുന്നത് ഭൗതികമാറ്റമാണോ രാസമാറ്റമാണോ എങ്ങനെ എങ്ങനറിയാം ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഈ മാറ്റം സ്ഥിരമാണോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇവിടെ നാരങ്ങ വെള്ളം എന്ന പുതിയ ഉണ്ടാകുന്നു അതിനെ നമുക്ക് അതിനെ പുളിയും മധുരമൊക്കെ കളഞ്ഞ് വീണ്ടും വെള്ളമോ പഞ്ചസാരയോ നാരങ്ങ നീരോ ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല ഇത് സ്ഥിരമായ മാറ്റമാണ് അതുകൊണ്ട് ഇത് ഒരു രാസമാറ്റമാണ് നിങ്ങളുടെ അടുക്കളയിൽ ഇതുപോലെ ഒരുപാട് രാസമാറ്റങ്ങൾ നിത്യവും നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അടുക്കളയിൽ പോയി ഇവ നിരീക്ഷിക്കണം അമ്മ ചെയ്യുന്ന ജോലികളുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം ആ ലിസ്റ്റ് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മഴയുണ്ടാകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഈ ദൃശ്യം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ മാറ്റമാണോ രാസമാറ്റമാണോ നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണേ പ്രിയപ്പെട്ട കുട്ടികളെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം രണ്ടാമത്തെ അധ്യായം മാറ്റത്തിൻ്റെ പൊരുൾ ദ എസെൻസ് ഓഫ് ചേഞ്ച് ഈ പാഠത്തെ നാല് ക്ലാസുകളിലൂടെയാണ് നാം മനസ്സിലാക്കിയത് ഈ അധ്യായത്തിലൂടെ നാം പഠിച്ച പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം ഊർജം ഊർജമാറ്റം ഭൗതികമാറ്റം രാസമാറ്റം എന്നിങ്ങനെ പ്രധാനമായും നാല് ആശയങ്ങളാണ് നാം ഈ അധ്യായത്തിലൂടെ പഠിച്ചത് ഊർജം ഊർജമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാം പഠിച്ചത് വിവിധ പ്രവൃത്തികൾ ചെയ്യാൻ ഊർജം ആവശ്യമാണ് പ്രകാശം താപം ശബ്ദം വൈദ്യുതി യാന്ത്രികോർജ്ജം രാസോർജം ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ ഊർജ രൂപങ്ങളാണ് ഊർജത്തെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാം എനർജി ഈസ് നീഡഡ് ടു ഡു വർക്ക് ഹീറ്റ് ലൈറ്റ് സൗണ്ട് ഇലക്ട്രിസിറ്റി മെക്കാനിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി ആർ സം ഫോംസ് ഓഫ് എനർജി എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അതർ ഫോംസ് ഇങ്ങനെ മാറ്റാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിവിധ യന്ത്രങ്ങളും ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ഏറ്റവും എളുപ്പത്തിൽ രൂപം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി നാം പഠിച്ച മറ്റൊരു പ്രധാന ആശയമാണ് ഭൗതികമാറ്റം ഒരു വസ്തുവിൻ്റെ അവസ്ഥ രൂപം വലുപ്പം എന്നിവയ്ക്കുണ്ടാകുന്ന മാറ്റമാണ് ഭൗതികമാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് ഭൗതിക ഭൗതികമാറ്റത്തിൻ്റെ ഫലമായി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് സച്ചാസ് സ്റ്റേയ്റ്റ് ഷെയ്പ്പ് ഓർ സൈസ് ഈസ് ടേം ഡാസ് ഫിസിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂറിംഗ് ഫിസിക്കൽ ചേഞ്ചസ് ഭൂമിയിൽ നിത്യവും നിരവധി ഭൗതിക മാറ്റങ്ങൾ സ്വാഭാവികമായി നടക്കുന്നുണ്ട് മഴയുണ്ടാകുന്നത് ധ്രുവപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും വെള്ളം തണുത്തുറഞ്ഞ് ഐസായി മാറുന്നത് താപനില കൂടുമ്പോൾ ഈ ഐസ് ഉരുകി വെള്ളമായി മാറുന്നത് ഇതൊക്കെ ഭൂമിയിൽ നടക്കുന്ന ചില ഭൗതിക മാറ്റങ്ങളാണ് ഭൗതിക മാറ്റത്തെ നാം പല സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദാഹരണമായി വിവിധ ലോഹപാത്രങ്ങൾ നിർമ്മിക്കാൻ മെഴുക് നിർമ്മിക്കാൻ ഇൻഡസ്ട്രി വർക്കിന് ഗേറ്റ് ഗ്രിൽസ് തുടങ്ങിയ ഇരുമ്പ് കൊണ്ടുള്ള വർക്കുകൾ നടത്താൻ ഒക്കെ നാം പദാർത്ഥങ്ങളുടെ മാറ്റത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ അധ്യായത്തിലൂടെ നാം കടന്നുപോയപ്പോൾ പരിചയപ്പെട്ട മറ്റൊരു പ്രധാന ആശയമാണ് രാസമാറ്റം രാസമാറ്റങ്ങളിൽ പലതും നമ്മുടെ ശരീരത്തിനുള്ളിലും നടക്കുന്നുണ്ട് നാം കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് നമ്മുടെ അടുക്കളയിലും ഒരുപാട് രാസമാറ്റങ്ങൾ നടക്കുന്നു ഇവയിൽ പലതും നമുക്ക് പ്രയോജനപ്രദമാണ് ഉദാഹരണമായി പാല് തൈരായി മാറുന്ന രാസമാറ്റം നമുക്ക് അനുഗുണമാണ് എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ പഴകി കേടായി പോകുന്നതോ അത് ദോഷകരവുമാണ് അപ്പോൾ രാസമാറ്റങ്ങളിൽ നമുക്ക് അനുഗുണമായവയുണ്ട് അനുകുണമല്ലാത്തവയുണ്ട് നമുക്ക് ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കാം മെഴുകുതിരി കത്തിക്കുമ്പോൾ നടക്കുന്നത് ഭൗതികമാറ്റമാണോ രാസമാറ്റമാണോ മെഴുകുതിരി കത്തിക്കുമ്പോൾ മെഴുകു താഴേക്ക് ഒലിക്കും ഇത് അവസ്ഥാമാറ്റമാണ് അവസ്ഥ മാറ്റം ഭൗതികമാറ്റമാണ് എന്ന് നമുക്കറിയാം അതേസമയം ഇവിടെ രാസമാറ്റവും നടക്കുന്നില്ലേ മെഴക് കത്തുമ്പോൾ നമുക്ക് പ്രകാശവും താപവും ലഭിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് മെഴക് ഉരുകി ഒരുക്കുന്നതാണോ അല്ല മെഴുക് കത്തുകയും ചെയ്യുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൗതികമാറ്റവും രാസമാറ്റവും എപ്പോഴും വേറിട്ട് നിൽക്കണം എന്നില്ല ചില സമയങ്ങളിൽ ഇതുവ ഒരുമിച്ച് സംഭവിക്കാം അത്ര സന്ദർഭത്തിന് ഉദാഹരണമാണ് ഒരു മെഴുകുതിരി കത്തുന്നത് ഇനി നമുക്ക് ഭൂമിയിൽ നടക്കുന്ന ചില മാറ്റങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം മാറ്റങ്ങൾ പ്രകൃതിദത്തമാണോ മനുഷ്യ നിർമ്മിതമാണോ ഈ മാറ്റങ്ങൾ നമുക്ക് അനുഗുണമാണോ കുറിപ്പ് തയ്യാറാക്കും ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ നമുക്ക് വീണ്ടും കാണാം